അഗസ്ത്യാർകൂടം യാത്രയിലെ മൂന്നാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്ന് തിരിച്ചിറങ്ങാണ്. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു വലിയ അച്ചീവ്മെന്റ് നേടി എന്നുള്ള ഒരു സന്തോഷമുള്ളത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. കാറ്റാണ് ഇവിടെ മിക്ക സമയത്തും. ഇത് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് എല്ലാ സീസണിലും ഉണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ വന്നത് ആക്ച്വലി നല്ലൊരു സമയമായിരുന്നു. കാരണം അട്ട ഉണ്ടായിരുന്നില്ല, മഴ ഉണ്ടായിരുന്നില്ല, കാറ്റുണ്ടായിരുന്നു. നല്ല ഒരു പെർഫെക്റ്റ് ഇതുതന്നെ ആയിരുന്നു ഞങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു യാത്ര. കാരണം ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ച് കോംപ്ലിക്കേഷൻസ് കുറവായിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ കയറുമ്പോൾ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ഞങ്ങളിപ്പോൾ തിരിച്ചിറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് മൂന്നാമത്തെ ദിവസം പാക്കിംഗ് ഒക്കെ ചെയ്തു ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച പരമ്പ് കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണം. ഞാനിതിൻ്റെ ശേഷം വീട്ടിലെത്തിയ ശേഷം ഒരു വീഡിയോ ചെയ്യും. അത് അഗസ്ത്യാർകൂടം വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് കുറക്കാം, എന്തൊക്കെ സാധനങ്ങൾ മസ്റ്റ് ആയത്. അതായത് മിനിമം ലഗേജാണ് വേണ്ടതെങ്കിലും ചില സാധനങ്ങൾ നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് പോലത്തെ ഒന്നും ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നതിൽ തന്നെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങളുണ്ട്. ഈവൻ ഞാൻ വളരെ ചെറിയൊരു ബാഗാണ് കൊണ്ടുവന്നെങ്കിൽ പോലും കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ ആയി. അത് ഒഴിവാക്കിയിട്ട് എനിക്ക് സ്ലീപ്പിംഗ് ബാഗ് എടുക്കണം. അങ്ങനെയുള്ള ഒരു വീഡിയോ ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം അത് വളരെ ഇൻഫോർമേറ്റീവാണ്. കാരണം അത് നിർബന്ധമാണ്. ഷാൻ, പാക്കിംഗ് എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? വെള്ളം എടുക്കുന്ന കുപ്പി ഇല്ല. ആക്ച്വലി വെള്ളം എല്ലായിടത്തു നിന്നും കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ കഞ്ഞിയാണ് മെയിനായിട്ടും പ്രിഫർ ചെയ്തിരുന്നത്. അപ്പം ഇന്ന് രാവിലെ നമ്മൾ കഞ്ഞിയാണ് കുടിച്ചത്. ഇനി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വഴിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വിശക്കുമല്ലോ. ഒരു പകുതി ദൂരം, ഇനിയിപ്പോൾ 16 കിലോമീറ്റർ. ഇവിടെ ഒരു വയർലെസ് സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും എമർജൻസി ഒക്കെ ഉണ്ടായി കഴിഞ്ഞാലും മെഡിക്കൽ എമർജൻസി ഒക്കെ ഉണ്ടായി ഇങ്ങനെ അറിയിക്കുക ചെയ്യാം. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നൊന്നും അറിയില്ല. എന്നാലും താഴെ അതിൻ്റെ ആംബുലൻസൊക്കെ വന്ന് നിർത്താനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനൊരു സംവിധാനമുണ്ട്. പിന്നെ BSNL ഇവിടെ ചെറിയ റേഞ്ച് ഉണ്ട്. അപ്പോൾ ആൾക്കാർ ആ ഭാഗത്ത് ഇങ്ങനെ വന്നിട്ട് റേഞ്ച് പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫ്ലൈറ്റ് മോഡിൽ ഇങ്ങോട്ട് കയറുമ്പോൾ ഇട്ടതാണ്. പിന്നെ ഇതുവരെ ഓൺ ആക്കിയിട്ടില്ല ഫോൺ. സോ ഹേമ രണ്ടാമത്തെ പ്രാവശ്യം അഗസ്ത്യാർകൂടം അച്ചീവ് ചെയ്യുന്ന ലേഡിയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ അല്ല സ്ത്രീകളിൽ ആദ്യത്തെ സ്ത്രീ ആയിരിക്കും. കാരണം ആണുങ്ങളൊക്കെ 10-20 പ്രാവശ്യമൊക്കെ വരുന്നുണ്ട്. പക്ഷെ സ്ത്രീകൾക്ക് കയറാൻ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ലല്ലോ. പ്രീതി എങ്ങനെ ഉണ്ടായിരുന്നു? അതെ 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 എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതെ 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 ഭയങ്കര വലിയ അച്ചീവ്മെന്റ്. കഞ്ഞി കുടിച്ചിട്ട് ജ്യോതിച്ചു വരുന്നുണ്ട്. എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ബ്ലോഗിലൂടെ ഞാൻ റെഡിക്കായില്ല. അപ്പോഴാണ് കിട്ടും കട മാത്രല്ല സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ ഷാൻ ഉണ്ടല്ലോ, ഷാനെ ആക്ച്വലി ഞാനിപ്പോ എവിടെ ഫ്ലൈറ്റുള്ളത് ഇപ്പൊ എവിടെയാ കണ്ടാറുണ്ട് ഞാൻ മനസ്സിലാവുന്നില്ലല്ലോ. ഷാനും ഞാൻ ഒരുമിച്ചുള്ളത് രണ്ടാമത്തെ യാത്രയാണ്. അപ്പം ഷാനിനെ കുറിച്ച് ഞാൻ ആക്ച്വലി ജാട അങ്ങനെ ഭയങ്കര നല്ല പയ്യനാണ്. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് ഇവൻ പോണ വഴിയിൽ എങ്ങാനും വീട് കഴിഞ്ഞാൽ അത് എന്റെ തലയിലെടുത്തുള്ളൂ. ഞാൻ ഇതിപ്പോ ചെയ്യുന്നില്ല, പിന്നെ ഒരാളെ നിർത്തിയിട്ടുണ്ടല്ലോ ഇങ്ങനെ പൊക്കെ പറഞ്ഞില്ലേ. കൊടുക്കൊരു ബിരിയാണി. ഇത് ഷാനിന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഇപ്പോൾ എന്റെയും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒലീന. ദി ഗ്രേറ്റ് ഒലീന ആക്ച്വലിനെ കാണാൻ പോയതല്ല, പുലിയാണ്. നിങ്ങളുടെ വീട്ടിൽ കറണ്ട് വരാനുള്ള മെയിൻ കാരണം ഒലീന ആയിരിക്കും. എന്നെ എപ്പോഴെപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിലു. ഇനി വേറെ അടുത്ത പ്രാവശ്യം വരുമ്പോ പറയാനായിട്ട് വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കണം സിലു എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. പിന്നെ സിലു ഉള്ളതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ വരെ വരാൻ പറ്റിയത്. സിലു ഇസ് ദ ലീഡർ. അപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ ഞാനാണ് ഇവരൊക്കെ കൊണ്ടുവന്നത്. ഇപ്പോഴേക്ക് നിങ്ങൾ വിശ്വസിച്ചല്ലോ. ഞങ്ങള് ഇവിടുന്ന് പാക്കിംഗ് എല്ലാം കഴിഞ്ഞു തന്നെ നമ്മുടെ ബാഗൊക്കെ. എന്റെ ബാഗാണ് കാണിച്ചോ, എന്റെ ബാഗ് ഈ സബ്സേ ചോട്ട ബാഗാണ് എന്റെ. കണ്ടോ മറ്റുള്ളവരുടെ ബാഗ്. ഈ ബാഗിലും കുറച്ച് എക്സ്ട്രാ സാധനങ്ങളുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടതെന്നും ഇതിന്റെ എക്സ്ട്രാ വിൽക്കാനുണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജ്യോതിഷേട്ടൻ വന്നിട്ടുണ്ട്. ദ പ്രശസ്ത ഹാക്കർ ജ്യോതിഷ്. ഹാക്കർമാരുടെ മെയിനായിട്ട്. അപ്പോ ഞങ്ങളിനി തിരിച്ചിറങ്ങുകയാണ്. ബ്ലീം ബ്ലോ.
പൊട്ടിച്ച ഒരു മണ്ടത്തര വായിക്കും. ഓക്കെ, അയ്യോ ഇത് റെക്കോർഡിംഗ് ആണോ? എന്റെ ദൈവം, എന്റെ മെമ്മറി ഇപ്പൊ കഴിഞ്ഞാണ്. അപ്പോൾ നമ്മുടെ ടീം മൊത്തം റെഡിയാണ്. കീഴടക്കി. ഇനി ഞങ്ങൾ സേഫ് ആയിട്ട് ഇറങ്ങുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ 100% അടിപൊളിയായി. അപ്പോ ടാറ്റാ, ബൈ ബൈ അഗസ്ത്യ മുനി.